ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഫ്രണ്ട്സ്, നസീമാണ്. നമ്മൾ ഒരുപാട് പ്രേത സിനിമകൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഒരുപാട് മിസ്റ്ററി ത്രില്ലർ സിനിമകൾ കണ്ടിട്ടുണ്ടായിരിക്കും. ബട്ട് ഇതുവരേക്കും നമ്മൾ കണ്ടിട്ടുള്ള പ്രേത സിനിമകളിലൊന്നിലും, ഒരു പ്രേത സിനിമകളിലും പറയാത്ത ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ഗോസ്റ്റ് കൺസെപ്റ്റ്, അത് നമുക്ക് ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഈ ഒരു സിനിമയിലുണ്ട്. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന സിനിമയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾ കാണുമ്പോൾ എന്ത് കൺസെപ്റ്റാണ് മച്ചാനെ ഇതെന്നുള്ളൊരു കാര്യം നിങ്ങൾ പോലും പറഞ്ഞു പോകുന്ന രീതിയിൽ ഒരു കൺസെപ്റ്റുമായിട്ട് വന്നിട്ടുള്ളൊരു സിനിമയാണ് സ്ലാക്സ് എന്ന് പറയുന്ന സിനിമ. അധികം ആരും കണ്ടിരിക്കാനൊരു സാധ്യത ഇല്ലാത്തൊരു സിനിമയാണ്. സോ അതുകൊണ്ട് തന്നെയാണ് തിരഞ്ഞ് കണ്ടുപിടിച്ച് കഷ്ടപ്പെട്ട് നിങ്ങളടുത്തേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്നത്. ഈ ഒരു സിനിമയുടെ പേരെന്ന് പറയുന്നത് സ്ലാക്സ് ആണ്. സ്ലാക്സ് പോലെ തന്നെ ഇതൊരു സ്ലാഷർ മൂവിയാണെന്നുള്ളൊരു കാര്യം കൂടി പറയാം. 2020 ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. യെസ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 2020 റിലീസ് ചെയ്തിട്ടുള്ള സ്ലാക്സ് എന്ന് പറയുന്നൊരു ഹൊറർ ത്രില്ലർ ജേണൽ വരുന്ന സിനിമയുടെ വിശേഷങ്ങളാണ്. ഈ ഒരു മൂവിയുടെ വിശേഷങ്ങളൊക്കെ നോക്കുന്നതിന് മുമ്പ് ആദ്യമേ പറയാനുള്ളൊരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദയവായി എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ടത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയുടെയൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. ഈ മൂവിയുടെ ഒരു പ്ലോട്ടിലേക്ക് പോകുകയാണെങ്കിൽ, സ്പോയിലർ അലേർട്ട് ഇല്ലാത്ത രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്നൊരു പ്ലോട്ട് എന്ന് പറയുന്നത് എക്സ്പ്ലനേഷൻ ആണെന്നുള്ളൊരു കാര്യം കൂടി പറയാം. ഈ ഒരു വീഡിയോ സ്ലാക്സ് എന്ന് പറയുന്ന ഈ ഒരു മൂവിയിലുള്ളത് ഒരു ജീൻസിൻ്റെ ഒരു പേരാണ്. നമുക്ക് ആദ്യം ഈ ഒരു സിനിമയിൽ കാണിക്കുന്നത് ഒരു വലിയൊരു തുണിയൊക്കെ വിൽക്കുന്ന ഒരു വലിയൊരു കമ്പനിയാണ് നമുക്ക് കാണിക്കുന്നത്. CCC എന്നാണ് ആ ഒരു കമ്പനിയുടെ ഷോർട്ട് ഫോം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു CCC എന്ന് പറയുന്ന ഈ ഒരു കമ്പനി, ഈ ഒരു കമ്പനിയിൽ ഇപ്പോൾ ആ പുതിയൊരു സെയിൽ വരാൻ പോവാണ്. ആ ഒരു സെയിലെന്ന് പറയുന്നത് പുതിയൊരു വേൾഡ് ലെവലിലെ ഇതിൻ്റെ ഒരു എന്താ പറയുക, ഷേപ്പ്ഡ് ജീൻസ്, ഈ ഒരു സൂപ്പർ ഷേപ്പ് ജീൻസ് എന്നൊക്കെ പറയും. ഈ ഒരു സൂപ്പർ ഷേപ്പ് ജീൻസ് വേൾഡ് ലെവലിൽ ഈ ഒരു കമ്പനിയിലാണ് ആദ്യമേ കൊണ്ടുവരാൻ പോകുന്നത്. ഇത് പ്യുവർ കോട്ടൺ ജീൻസാണ്. ഇത് പ്യുവർ കോട്ടൺ ജീൻസ് കൊണ്ടുവരുന്നത് എവിടെ നിന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ നിന്നാണ്. ഇന്ത്യയിലെ കോട്ടൺ മില്ലിൽ നിന്നും വളരെ പെർഫെക്റ്റായിട്ട് നിർമ്മിച്ചെടുത്ത ആ ഒരു കോട്ടൺ നൂലുകൾ കൊണ്ട് നിർമ്മിച്ച കോട്ടൺ ജീൻസ്. ഈ ഒരു കോട്ടൺ ജീൻസ് അങ്ങനെ കയറ്റി അഴിക്കുകയാണ്. ഈ ഒരു ജീൻസിൻ്റെ പേരാണ് സ്ലാക്സ്. ഈ ജീൻസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റൈലൊന്നും കാണില്ല, സൈസൊന്നും കാണില്ല. ഈ ഒരു പാൻറ്റിന് ഒരൊറ്റ സൈസേ ഉള്ളൂ. ആ ഒരു സൈസിലുള്ള പാൻറ്റ് ഏത് സൈസിലുള്ള ആൾക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, ഫിറ്റ് ആവുന്ന രീതിയിലാണ് ഈ ഒരു ജീൻസ് തയ്യാറാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു ജീൻസ് ഇവർ അടുത്ത ദിവസം വിൽക്കാൻ പോവാണ്. അതും ഭയങ്കരമായിട്ടുള്ളൊരു ബിഗ് സെയിലിന് വേണ്ടിയിട്ടാണ് അവർ വെച്ചിട്ടുള്ളത്. ഈ ഒരു സെയിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു കമ്പനിയിലെ മാനേജർ ഏരിയ മാനേജറായിട്ട് മാറും. ഈ ഒരു സെയിൽസ് വളരെ പ്രോപ്പറായിട്ട് നടന്നു കഴിഞ്ഞാൽ, അപ്പോൾ ആ ഒരു ഏരിയ മാനേജർ ആവാനുള്ളൊരു ആഗ്രഹം ഈ ഒരു CCC എന്ന് പറയുന്ന കമ്പനിയുടെ ആ ഒരു മാനേജറിനുണ്ട്. അപ്പോൾ ഇയാൾ ആ ഒരു കാര്യങ്ങളൊക്കെ സ്വപ്നം കണ്ട് നിൽക്കുകയാണ്. ഈ ഒരു കമ്പനിയിൽ എന്തായാലും പുതുതായിട്ട് സെയിൽ ഇറക്കാൻ പോകണമല്ലോ. അപ്പോൾ പുതിയതായിട്ടൊരു പെൺകുട്ടി വരുന്നുണ്ട് ജോലി ചോദിച്ച്. ആ ഒരു പെൺകുട്ടിയുടെ അടുത്ത് വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാത്ത രീതിയിൽ ശരി നീ ജോലിക്ക് ചേർന്നു എന്ന് പറഞ്ഞിട്ട് ചേർക്കുകയാണ്. ആ ഒരു പെൺകുട്ടിയുടെ പേരാണ് ലിബിയ. അപ്പോൾ ലിബിയാണ് നമ്മുടെ ഈ ഒരു സിനിമയുടെ കഥാനായിക എന്ന് പറയുന്നത്. ലിബിയ വന്ന് ആ ഒരു കമ്പനിയിൽ ജോലിക്ക് ചേർന്നു. ലിബിയ ആദ്യത്തെ ദിവസമാണല്ലോ, വളരെ വിയേഡൊക്കെ ആയിട്ടൊക്കെ എല്ലാം നോക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു കമ്പനിയിൽ നമ്മുടെ ഒരുപാട് സ്റ്റാഫ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ സ്റ്റാഫ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ രാത്രിയാവുന്ന സമയത്ത് ഒരു കമ്പനിയുടെ ഓണറിൻ്റെ അടുത്ത് മറ്റേ നമ്മുടെ മെയിൻ ഓണർ വിളിച്ചിട്ട് പറയാണ്, ഓക്കെ നാളെയാണ് സെയിൽസ് എല്ലാ കാര്യങ്ങളും നോക്കണം എന്ന് പറയുമ്പോൾ ഒരു ഓണർ വന്നിട്ട് ഈ ഒരു പെൺകുട്ടികളുടെ അടുത്തൊക്കെ പറയാണ് ശരി ഒരു മീറ്റിംഗ് ഒക്കെ വെക്കുകയാണ്. അപ്പോൾ മീറ്റിംഗ് ഒക്കെ വെക്കുന്ന സമയത്ത് അതിലൊരു പെൺകുട്ടി വയറുവേദന എന്ന് പറഞ്ഞ് പോവാണ്, ബാത്റൂമിൽ പോവാണ്. അപ്പോൾ ഈ ഒരു ഓണറെ നോക്കുമ്പോൾ ആ ഒരു പെൺകുട്ടി ഇട്ടിരിക്കുന്ന ജീൻസ് സ്ലാക്സ് ജീൻസ്, അതായത് നാളെ സെയിലുള്ള ജീൻസിൻ്റെ ആ ഒരു പുതിയ വെർഷനാണ്, സൂപ്പർ ഷേപ്പ് എന്ന് പറയുന്ന ഒരു ജീൻസാണ്. അവളടുത്ത് പറയുന്നുണ്ട് നീ പോയിട്ട് വരുമ്പോൾ ആ ജീൻസ് ഊരിയിട്ട് വരണം എന്ന് പറയുന്നുണ്ട്. ശരി, ഊരിയിട്ട് വരാം എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞിട്ട് അവൾ അകത്തേക്ക് പോവാണ്. അപ്പോൾ അവൾ അകത്തേക്ക് പോകുമ്പോൾ അവളുടെ വയറ് ഭയങ്കരമായിട്ട് പെയിൻ എടുക്കുകയാണ്. ബാത്റൂമിൽ പോയിട്ട് ആ പാൻറ്റ് ഊരാമെന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ആ പാൻറ്റ് ഊരാൻ പറ്റുന്നില്ല. സോ സഡൻലി ആ ഒരു പെൺകുട്ടിയുടെ വയറ് രണ്ടായിട്ട് കട്ടാവുകയാണ്. ആ ഒരു പെയിൻറ്റ് ആ ഒരു പെൺകുട്ടിയെ മുറിക്കുകയാണ് രണ്ടായിട്ട്. എന്നിട്ട് ആ ഒരു പെൺകുട്ടി വീണ് കിടക്കുന്നിടത്ത് നിന്നും ആ ഒരു പെൺകുട്ടിയുടെ ദേഹത്ത് നിന്ന് വന്ന ബ്ലഡ് മൊത്തം ആ ഒരു പാൻറ്റ് കുടിക്കുകയാണ്. ഈ ഒരു പാൻറ്റിൽ S എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്, 2S. ഈ ഒരു 2S വളരെ ഡിഫറൻ്റ് ആയിട്ടാണ് എഴുതിയിട്ടുള്ളത്. ആ ഒരു എസ്സിലെ ഒരു ചെറിയ ഒരു ബാറ്ററി ഷേപ്പ് പോലെ ഒരു ഇത് കാണിക്കുള്ളൂ. ബാറ്ററി ഫുള്ളാകുമ്പോൾ നമുക്ക് കാണിക്കുന്ന പോലെ ആ ഒരു പെൺകുട്ടിയുടെ ബ്ലഡ് കുടിച്ചപ്പോൾ ഒരു ഫേസ് ഫുള്ളായി, എസ്സിലുള്ള ഒരു ഫേസ് ഫുള്ളായി. ഇനി ബാക്കിയൊരു 4 ഫേസ്, ഒരു 3 ഫേസാണുള്ളത്. ഈ പെൺകുട്ടിയുടെ കൂട്ടുകാരി വന്നിട്ട് ഓക്കെ മാനേജർ പറയും നിൻ്റെ ആ ഒരു കൂട്ടുകാരി പോയിട്ട് വന്നില്ലല്ലോ, ഒന്ന് പോയി ചെക്ക് ചെയ്ത് വിളിച്ചുകൊണ്ട് പോകാന്നുള്ളൊരു കാര്യങ്ങൾ പറയുമ്പോൾ ഇവളകത്തേ നോക്കുമ്പോൾ അവിടെ വേറൊന്നുമില്ല, ഈ ഒരു പാൻറ്റ് മാത്രം കിടക്കാണ്. ഈ ഒരു പാൻറ്റ് എടുത്ത് ഈ ഒരു പാൻറ്റിൻ്റെ ആ എസ് എന്ന് പറഞ്ഞ ആരും നോക്കിയപ്പോൾ ഈ ഒരു പെൺകുട്ടി പെട്ടെന്ന് ഇതിൽ മയങ്ങിപ്പോവാണ്. സോ മയങ്ങിപ്പോയതിനു ശേഷം ഈ ഒരു പെൺകുട്ടി ആ ഒരു പാൻറ്റ് എടുത്ത് ഇടാണ്. ഇട്ട ഉടനെ തന്നെ ആ ഒരു പെൺകുട്ടിയും കൊല്ലാണ്. ഇപ്പോൾ ആ ഒരു പാൻറ്റ് ആ ഒരു പെൺകുട്ടിയുടെ ബ്ലഡും കുടിച്ചിട്ട് ആ ഒരു എസ്സിൽ 2 എസ്സും ഫില്ലാക്കി. സോ ഇതിനുശേഷം എല്ലാവരും ഓക്കെ എന്നൊക്കെ പറഞ്ഞ് തിരിച്ചു വന്നു. ഇപ്പോൾ രണ്ടുപേരെയും കാണാനില്ലല്ലോ. ഇപ്പോൾ എന്താണ് സംഭവിച്ചതെന്നൊന്നും ആർക്കും അറിയില്ല.
അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ മാനേജർ പറയുന്നു പക്ഷേ ലിബിയ നീ ഒരു കാര്യം ചെയ്യുക, അവരെവിടെയാണുള്ളത് എന്നുള്ളത് ഒന്ന് പോയി നോക്കിയിട്ട് വാ എന്ന് പറയും. അപ്പോൾ ലിബിയ പോയി നോക്കുമ്പോൾ ഈ ഒരു പെൺകുട്ടി നിന്ന ബാത്റൂമിൻ്റെ കബോർഡിൻ്റെ അടിയിൽ ഒരു മുടി കിടക്കുന്നുണ്ട്. അത് ആരുടെ മുടിയാണെന്ന് പറഞ്ഞിട്ട് കബോർഡ് തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ആദ്യം പോയ ആ പെൺകുട്ടി കട്ട് ചെയ്ത് രണ്ട് കഷ്ണമായിട്ട് കിടക്കാൻ. പെട്ടെന്ന് തന്നെ മോനി ഒരു മാനേജറിനെ വിളിച്ച് കാണിക്കുന്നുണ്ട്, പോലീസിനെ വിളിക്കാമെന്നൊക്കെ പറയും. മാനേജർ പറയും വേണ്ട, പോലീസിനെ ഒന്നും വിളിക്കേണ്ട, നമുക്കിത് ഒതുക്കി തീർക്കാം, നാളെ കഴിഞ്ഞിട്ട് നമുക്ക് സെയിൽ ഇറക്കാൻ, അതിനുശേഷം നമുക്കിത് പറയാമെന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു വേസ്റ്റ് ബോക്സിനുള്ളിൽ എടുത്ത് അടച്ച് വയ്ക്കും. ലിബിയം പോവും. പിന്നെ നോക്കുമ്പോഴത്തേക്ക് ഇവിടുത്തെ ജോലിയും കാര്യങ്ങളൊക്കെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. സഡൻലി പെട്ടെന്ന് തന്നെ ആ ഒരു പെയിൻറ്റിൻ്റെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് മൊത്തം മാറുകയാണ്. അവിടെ നിന്നും ഒരു കിഴിങ് വർക്കൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു പേഴ്സൺ, ഒരു കണ്ണാടി കേട്ട് ജോലിക്ക് ഇരിക്കുന്ന ഒരുത്തൻ, അവൻ എന്ത് ചെയ്യുന്നുണ്ട്, അകത്തേക്ക് പോകാൻ, അകത്തേക്ക് പോയി നോക്കുമ്പോൾ ഈ ഒരു പാൻ്റ് ഒരു പെട്ടിക്കുള്ളിലിരിക്കുകയാണ്. ഇവിടെ അവൻ അകത്തേക്ക് പോകുന്ന നമ്മുടെ ലിബിയെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ലിബിയ അകത്തേക്ക് വന്നിട്ട് അവൻ അന്വേഷിച്ച് നോക്കുമ്പോൾ അവൻ കിടക്കുന്നിടത്ത് അവൻ്റെ തലയും കാര്യങ്ങളൊക്കെ കഷ്ണമായിട്ട് കിടക്കുകയാണ്. ഇത് നമ്മുടെ മാനേജർ കണ്ടു. മാനേജർ കണ്ടതിന് ശേഷമാണ് നമ്മൾ ലിബി അത് കാണുന്നത്. ഉടനെ ലിബി അലറിക്കരയാണ്. പോലീസിനെ വിളിക്കുമെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മാനേജർ അവളുടെ തലയ്ക്കടിച്ച് ബോധം കെടുത്തിയതിനു ശേഷം ഇവൻ്റെ ബോഡിയും കൊണ്ടുവന്ന് എടുത്തിട്ട് ഇത് എവിടെ ആരാണ് എന്തെങ്കിലും ചെയ്യുന്നതെന്നൊന്നും അറിയില്ലല്ലോ, എല്ലാവരും ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ ജോലിയൊക്കെ ചെയ്യാൻ പറയുന്നുണ്ട്. പിന്നെ സഡൻലി നോക്കുമ്പോൾ ഈ ഒരു ലിബി ഓർമ്മ വന്ന് ബോധമൊക്കെ വന്നിട്ട് ഇറങ്ങി നോക്കുമ്പോൾ അവിടെ ആരുമില്ല, എല്ലാവരെയും കടിച്ച് തിന്ന് കൊന്ന് ഒരു പരുവാക്കിയിട്ടിരിക്കുകയാണ് അവിടെ ഉണ്ടായിരുന്ന. സ്ലാക്സ് എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ പാൻസ് ഉണ്ടായിരുന്നു, ആ ഒരു പാൻസിനൊക്കെ തന്നെ ഈ ഒരു പവറുണ്ട്. അപ്പോൾ ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പം നമ്മുടെ ഈ ഒരു മാനേജറും അറിയാണ്. മാനേജർ അറിഞ്ഞതിന് ശേഷം നമ്മുടെ കഥാനായിക മാനേജർ നിൽക്കുന്ന ഒരു സ്ഥലത്ത്, മാനേജർ ഈ ഒരു ക്യാമറയൊക്കെ നോക്കുന്ന ഒരു വീഡിയോ ഒക്കെ നോക്കുന്ന ഒരു സർവൈലൻസ് റൂമിനുള്ളിലാണ്, അതിനകത്ത് പോയിട്ട് ഒളിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നായികയും വരും, നായികയുടെ കൂടെ ഒരു ഇന്ത്യൻ വുമൺ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. ആ ഒരു പെൺകുട്ടിയും വന്ന് നോക്കുമ്പോൾ ഈ ഒരു ഇന്ത്യൻ വുമൺ പാട്ടൊക്കെ കേട്ടോണ്ടിരിക്കുന്നുണ്ട്, ഒരു ഹിന്ദി പാട്ടൊക്കെ കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് ബാക്കിൽ നിന്നിട്ട് ഈ ഒരു പാൻ്റ് ഡാൻസ് കളിക്കുന്നത് കാണാൻ. അപ്പോൾ ഇത് നമ്മുടെ നായിക കാണിച്ചു കൊടുക്കും, ശരി ഈ ഒരു പാൻ്റ് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്നാണല്ലോ, അപ്പോൾ ഇന്ത്യയുടെ എന്തെങ്കിലും ഒരു പവറും ഒരു അമാനുഷികമായിട്ടുള്ള ശക്തി ആയിരിക്കും എന്ന് ചിന്തിക്കാൻ തുടങ്ങി. കാരണം പക്ഷേ ഈ ഒരു പാൻ്റ് ഇവിടെ നിൽക്കുന്നിടത്ത് വന്നിട്ട് പാൻ്റ് എന്ത് ചെയ്യുന്നുണ്ട്, തട്ടി ഈ കഥവൊക്കെ പൊളിക്കാൻ നോക്കാണ്. അപ്പോൾ നമ്മുടെ കഥാനായിക ലിബി പറയും ശരിയെന്ന് പറഞ്ഞിട്ട് ആ ഒരു പാട്ടിട്ട് വരുമ്പോൾ ആ ഒരു പാൻസ് എല്ലാം ഡാൻസ് കളിക്കാൻ. അപ്പോൾ ചോദിക്കുന്ന ഈ ആരാണെന്ന് നോക്കുമ്പോൾ കിരാട് എന്നുള്ളൊരു പേര് പറയും. എന്നിട്ട് ഒരു കഥ പറയുകയാണ്, ഞാനിതിനൊക്ക് ഈ ഒരു കോട്ടൺ നിർമ്മിക്കുന്ന ഒരു ഫാമിലി ജോലി ചെയ്തിരുന്ന ഒരു പെൺകുട്ടിയാണ്, ഒരു ടീനേജ് ഗേളാണ്. സോ ഞാനിതുപോലെ ഫാമിലി ജോലി ചെയ്ത് ഒരു കോട്ടണൊക്കെ കൊണ്ടുവന്ന് തട്ടി മിക്സ് ചെയ്യുന്ന മെഷീനകത്ത് എൻ്റെ ഷാള് കുരുങ്ങി ഞാൻ അതിനകത്ത് വീണ് അതിനകത്ത് കിടന്ന് ഞാൻ മിക്സഡായി ആ ഒരു കോട്ടനൊപ്പം. എന്നിട്ട് ആ ഒരു കോട്ടൺ എടുത്തിട്ടാണ് അവർ ഈ ഒരു പാൻറ് നിർമ്മിച്ചിട്ടുള്ളത്. സാർ പറയാം, സോ ലിബിയല്ല നമ്മുടെ കിരാട് പറയാണ്. അതിനുശേഷം നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു നമ്മുടെ മാനേജർ ഒരു കാരണം വെച്ചാലും ഇത് പുറത്ത് വിടാൻ സമ്മതിക്കുന്നില്ല. ഇതെല്ലാം ക്യാമറയിൽ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ തന്നെ ഈ ഒരു ഇന്ത്യൻ വുമൺ എടുത്ത് വയ്ക്കും. എന്നിട്ട് പുറത്ത് പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പോലീസുകാരെയൊക്കെ പറയും നാളെ ഇവിടെ സെയിൽ നടന്നു കഴിഞ്ഞാൽ എല്ലാവരും ഈ ഒരു പാൻറ് കൊല്ലുമെന്ന് പറഞ്ഞിട്ട് പുറത്ത് പോകാനായിട്ട് പോകുന്ന സമയത്ത് നമ്മുടെ മാനേജർ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ലേഡിയ ഇന്ത്യൻ വുമണെ കുത്തിക്കൊന്നുകളയാണ്. കുത്തിക്കൊന്നിട്ട് ക്യാമറ ഉണ്ടോ എന്നുള്ളൊരു കാര്യങ്ങൾ നോക്കും, ക്യാമറ ഉണ്ട്, പക്ഷേ അതിനകത്ത് എസ് ഡി കാർഡ് ഇല്ല. എസ് ഡി കാർഡ് ലിഡിയയുടെ കയ്യിലിരിക്കുകയാണ്. അപ്പോൾ ലിഡിയെ വിളിക്കും, ലിഡിയെ വിളിച്ചിട്ട് ലിഡിയെ കൊല്ലാൻ പോകുന്ന സമയത്ത് ലിഡിയെ ആക്രമിക്കുന്ന സമയത്ത് ലിഡിയ കിരാട് എന്നുള്ളൊരു വിളി വിളിക്കും. അപ്പോൾ ഒരു പാൻറ് വരാണ്, പാൻറ് വന്ന് നമ്മുടെ ഒരു മാനേജറിനെ കൊന്ന് മാനേജറിൻ്റെ അസ്ഥി കൂടെ മാത്രം അവിടെ ഇട്ടിട്ട് ബാക്കിയെല്ലാം കുടിച്ച് കഴിച്ചിട്ട് പോവാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ രാവിലെ ആവാണ്, രാവിലെ ആവുന്ന സമയത്ത് ലിഡിയ ഓടിപ്പോയിട്ട് ഒരു കസ്റ്റമേഴ്സൊക്കെ വരുന്ന സമയത്ത് കഥ അടയ്ക്കാണ് കയറ്റാത്ത രീതിയിൽ, കഥമൊക്കെ തല്ലിപ്പൊളിച്ച് കസ്റ്റമേഴ്സൊക്കെ വരുന്നുണ്ട്. ലിഡിയ എല്ലാവരും കൂടെ ചവിട്ടി ലിഡിയ തറയിൽ വീണ് ലിഡിയ മരിക്കുകയാണ്. അതിനുശേഷം ഇവിടെ ഉള്ള ഈ ഒരു സ്ലാക്സ് എന്ന് പറഞ്ഞ പാൻറ് മൊത്തത്തിൽ ഈ ഒരു വരുന്ന കസ്റ്റമേഴ്സിനെ എല്ലാവരെയും കടിച്ച് കൊന്ന് തിന്നുകയാണ്. എല്ലാവരെയും തിന്ന് എല്ലാവരുടെയും ബ്ലഡ് കുടിക്കാണ് അവിടെ വെച്ചിട്ട് ഈ ഒരു സിനിമ അവസാനിക്കുകയാണ്. ഇതാണ് സ്ലാക്സ് എന്ന് പറയുന്ന സിനിമയുടെ ആ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത്. 2020 റിലീസ് ചെയ്തതാണ്. സോ ഈ ഒരു മൂവിയിൽ ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് ഈ ഒരു പാൻറ്റിൻ്റെ ഈ ഒരു പവർ ഇനിയും ആരെങ്കിലും അറിയും. സോ അറിയുന്ന സമയത്ത് അവരെയൊക്കെ കൊല്ലും. മേ ബി ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഷോപ്പിൽ നിന്നും ആരെങ്കിലും രക്ഷപ്പെടാനൊരു സാധ്യത ഉണ്ട്. സോ അവർ പോയിട്ട് പുറം ലോകത്ത് പറയാം, പുറം ലോകത്ത് പറഞ്ഞിട്ട് എന്താണ് ഒരു മൂമെൻ്റ് എന്നുള്ളത് നോക്കാം. പക്ഷേ ഈ ഒരു കിരാട് എന്ന് പറഞ്ഞ ഒരു ഉമ്മൻ്റെ ആത്മാവ് എന്തായാലും ഈ ഒരു സ്ലാക്സ് എന്ന് പറഞ്ഞ എല്ലാ പാൻസിലും ഉണ്ട്. അപ്പോൾ ആ ആത്മാവിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പെൺകുട്ടിക്ക് നീതി വേണമെന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഇവിടെ നമ്മളറിയുന്ന ഒരു നീതി എന്ന് പറയുന്നത് ആ ഒരു ഇല്ലീഗലായിട്ട് നടത്തുന്ന ആ ഒരു കോട്ടൺ ഫാമിൽ ഇല്ലീഗലായിട്ട് നടത്തുന്ന കോട്ടൺ ഫാമല്ല, ഫാം നോർമലായിട്ട് നടത്തുന്നതാണ്. ബട്ട് അവിടെ ആ ഒരു ഫാമിൽ നിർമ്മിക്കുന്ന കോട്ടൺസിനൊക്കെ തന്നെ ആ ഒരു കോട്ടൺ ചെടികൾക്കൊക്കെ തന്നെ കെമിക്കൽസ് ഇട്ടിട്ടാണ് ആ ഒരു കോട്ടണൊക്കെ നിർമ്മിക്കുന്നത്. അത് ഏറ്റവും വലിയൊരു തെറ്റാണ്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം, അവിടെ ജോലി ചെയ്യുന്നതൊക്കെ തന്നെ മൈനറായിട്ടുള്ള ഗേൾസാണ്. അപ്പോൾ അതൊക്കെ രണ്ടും വലിയ തെറ്റാണ്. അപ്പോൾ അത് പുറം ലോകത്ത് അറിയിക്കണം, എനിക്ക് നീതി വേണം, എൻ്റെ മരണത്തിന് നീതി വേണം എന്നുള്ള രീതിയിലാണ് ഈ ഒരു കിടാട് എന്ന് പറയുന്ന ഈ ഒരു ഇന്ത്യൻ വുമൺ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നീതിക്ക് വേണ്ടിയിട്ട് പൊരുതുന്നത്. ബട്ട് ആരും ആരും നീതി മേടിച്ച് കൊടുക്കാൻ തയ്യാറാവുന്നില്ല. നീതി മേടിച്ച് കൊടുക്കാം എന്ന് പറയുന്ന നമ്മുടെ ലിഡിയ പോലും മരിച്ചു പോവാണ്. അങ്ങനെയാണ് ഈ ഒരു സിനിമ ഉണ്ടാവുന്നത്. ഈ ഒരു സിനിമ ഞാൻ കണ്ടെടുത്തോളം എൻ്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവ്നെസ് ഈ ഒരു സിനിമയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വ്യത്യസ്തമായിട്ട് നമ്മൾ പല പ്രയത്നവും കണ്ടിട്ടുണ്ട്, പക്ഷേ നിക്കറിനുള്ളിലെ ഒരു പ്രയത്നം നമ്മൾ ആദ്യമായിട്ടേക്ക് കാണാൻ പോകുന്നത്. സോ ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ്. ഒരു വലിയൊരു ഹൈപ്പ് വരുന്ന ഒരു പടമൊന്നുമല്ല, വളരെ ലാഘവത്തോടുകൂടി വളരെ ത്രില്ലിംഗ് ആയിട്ട് നമ്മളെ ത്രില്ലടിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരു സിനിമയാണ്. പിന്നെ
ഒരു വലിയൊരു ട്വിസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലാതെ കൊണ്ടുപോകുന്നുണ്ട്. വലിയൊരു ആകാംക്ഷ നമുക്ക് വരാനൊരു സാധ്യതയില്ല. ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു സിനിമയാണ് ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ്. സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് 6.5 ആണ്. നമുക്ക് ഗൂഗിളിലൊക്കെ അവൈലബിൾ ആണ്. സോ നിങ്ങൾ ഇതിനുമ്പോൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റിൽ ലീവ് ചെയ്യുക. കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ്. അണ്ടിൽ ദാൻ ബൈ നസീം സൈനിങ് ഓഫ് യു. ലവ് യു ആൾ. ടാറ്റ ടേക്ക് കെയർ. സ്റ്റേ ഹോം. ടാറ്റ ബൈ ബൈ. പീസ് ഔട്ട് ഗൈസ്. ടി എസ്. ലവ് യു ആൾ.